സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇരിക്കുന്ന സാധനം. ഇതെന്താന്ന് മനസ്സിലായ? ഇതാണ് ചെറിയ കുട്ടികൾക്കുള്ള ഡേർട്ട് ബൈക്ക്. ഡേർട്ട് ബൈക്ക് എന്നല്ലേ മച്ച പറയുന്നത്? അതന്നെ അതന്നെ സാധനം. അപ്പൊ നമ്മളുടെ ഈ ഒരു ബൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് നമ്മളുടെ റോഡിലൊന്നും നമുക്ക് ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ലാത്ത ഒരു ബൈക്കാണ്. ഇത് നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ, അതുപോലെ തന്നെ ഇപ്പോൾ പാടത്ത് കണ്ടെത്ത, നമ്മുടെയൊക്കെ സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡേർട്ട് ബൈക്കാണിത്. ഇത് കൊച്ചു കുട്ടികൾക്കുള്ളതാണ്. ഞാനെന്തും പറയുന്ന പോലെ പോത്ത് പോലെ വളർന്ന നമുക്കുള്ള സാധനമല്ല. ഇത് വാങ്ങാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കണം, വാങ്ങണം എന്നൊക്കെ. അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഇനി ഫ്യൂവൽ ഒഴിക്കുന്ന പരിപാടിയാണ് നോക്കുന്നത് നമ്മള്. അപ്പൊ ഇതേ ഇവിടെ ഒരു അടപ്പുണ്ട്, അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പെട്രോൾ. സംഭവം നമ്മൾ ഓടിക്കുമ്പോ ആ ഒരു ഫീലൊക്കെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഒരു കറക്റ്റ് ആ ഒരു സൈസിലുള്ള കുട്ടികളൊക്കെയാണ് ഓടിക്കുന്നതല്ലേ, ശരിക്കും ആ ഒരു ഫീൽ കിട്ടും. ഇതിപ്പോ നമ്മുടെ ആ ഒരു ഓവർ വെയിറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, വണ്ടിക്ക് ഇച്ചിരി കൊണ്ട് പുള്ളിങ് കുറവുണ്ട്, എന്നാലും രസമാണെന്ന്. അതായത് ഇനിഷ്യലി ഒരു സ്പീഡില്ലെന്നുള്ളൂ, നമ്മളതൊന്ന് പയ്യെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുവന്ന് നല്ല സ്പീഡായി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഇങ്ങനെ പറക്കും, പറക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറക്കും, അങ്ങനത്തെ ഒരു ഐറ്റാണ്. സംഭവം നമ്മുടെ ഡേർട്ട് ബൈക്കാണ്, നമ്മുടെ റോഡിൽ ഓടിക്കണില്ല, നമ്മുടെ പ്രൈവറ്റ് സ്പേസിലാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപകട സാധ്യതകളൊക്കെ ഉണ്ട്, വീഴ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഗിയേഴ്സൊക്കെ യൂസ് ചെയ്യുക, ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്ത് നല്ല കെയർഫുൾ ആയിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്.